വാഫി വാഫിയ സമ്മേളനം നാളെയും മറ്റന്നാളുമായി നടക്കുകയാണ്. ആ നടക്കുന്നതിൻ്റെ സംഘാടന മികവും അവർ മുന്നോട്ട് വെക്കുന്ന വളരെ അഭിനന്ദനാർഹമായ ആശയങ്ങൾക്കും അപ്പുറത്ത് അതിനുള്ളിലെ സൗന്ദര്യപ്പിണക്കവും വിട്ടുനിൽക്കലുകളും വിരുദ്ധാഭിപ്രായങ്ങളുമാണ് ചർച്ചയാക്കുന്നത്. കഷ്ടമാണ്, സങ്കടകരമാണ്, യഥാർത്ഥത്തിൽ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത്, സാധാരണക്കാരിലും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരിലും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കാൾ വലുതാണ് ഈ പറയുന്ന ഇസ്ലാമിക സംഘടനകൾക്കകത്തുള്ള വ്യക്തികളുടെ അഭിപ്രായ വ്യത്യാസം. എന്തെങ്കിലും ഒരു വിഷയത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായി പിണങ്ങുകയോ മാറി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നുവെന്നോ ഇത്രയും നാൾ ആരോടൊപ്പമായിരുന്നുവെന്നോ അന്ന് നടത്തിയ പ്രസംഗങ്ങൾ എല്ലാം കൈവിട്ട് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ, മോശമായ ഭാഷയിൽ അപമാനിക്കുന്നതിന് യാതൊരു മടിയുമില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. അതിന് പലപ്പോഴും ആദർശത്തിൻ്റെയും താത്വികമായ പരിവേഷങ്ങളൊക്കെ നൽകുന്നുവെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് നല്ല സ്ഥലങ്ങളിലും കാണുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും സംഘടനകളുടെ കെട്ടുപാടുകൾക്കപ്പുറത്തേക്ക് വളരെ സ്വതന്ത്രമായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന, ഖുർആനും ഹദീസും പ്രവാചക ജീവിതവുമൊക്കെ അവരവർക്കാവുന്നതുപോലെ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള നന്മയെ സ്വാംശീകരിച്ച് ഒരു മനുഷ്യൻ നിലപാടെടുക്കണമെന്ന് പറയുന്നത്. ഞാൻ വാഫി കോളേജുകളുടെ അതിൻ്റെ ഘടനയും അതിൻ്റെ സിലബസും അതിൻ്റെ നടത്തിപ്പും ഒക്കെ അകലെ നിന്ന് മനസ്സിലാക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അഭിനന്ദിക്കാനാണ് തോന്നിയിട്ടുള്ളത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ താത്വികമായ പരിവേഷം നൽകി അവതരിപ്പിക്കുന്ന പതിവ് ശൈലി ചില പാർട്ടികളിലൊക്കെയുണ്ട്. ഞാനും എനിക്കപ്പുറം ഇരിക്കുന്ന വിദ്യാസാഗറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ പലരും താത്വികമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വെക്കുക, വിദ്യാസാഗർ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഒരു വലതുപക്ഷ തീവ്രവാദ നയങ്ങളും മൂലധന ശക്തികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും കൊണ്ട് പലപ്പോഴും പ്രത്യയശാസ്ത്രപരമായ വിരോധങ്ങൾ കൊണ്ടു നടക്കുകയും പ്രത്യയശാസ്ത്രപരമായ വ്യതിയാനത്തിലൂടെ സാമൂഹ്യ തിന്മകൾ കുതകും വിധം ആ സമൂഹത്തിൽ സൃഷ്ടിപരതയെ ഇല്ലാതാക്കുകയും അതിലൂടെ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രപരമായ വാദത്തെയാണ് ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം പറയും, ഇടതുപക്ഷ കുടില ചിന്തകളും കൊണ്ട് നടക്കുന്ന, അതിലൂടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെന്ന പേരിൽ വ്യാജമായ ചൂഷണങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, യഥാർത്ഥത്തിലുള്ള തൊഴിലാളി വർഗ ബഹുജന സാമ്പ്രദായിക രീതികളിൽ നിന്നു മാറി പുതിയ കാലഘട്ടത്തിൻ്റെ ക്രോണി ക്യാപിറ്റൽ മൂലധനങ്ങളുമായി ചേർന്ന് സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കാനുള്ള ബാധ്യത നിറവേറ്റിയില്ലെങ്കിൽ എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ഇത് രണ്ടും രണ്ടുപേരുടെ വെറുതെ സത്യസന്ധമായ കാര്യങ്ങൾ മറച്ചു വെച്ചുള്ള പ്രകടനം മാത്രമാണ്. ഇത് അനിൽ മുഹമ്മദും വിദ്യാസാഗറും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. പല മുസ്ലിം സംഘടനകളുടെയും ചരിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇന്ന് പലയിടങ്ങളിൽ നിന്ന് അതിരൂക്ഷമായി വിമർശിക്കുന്ന പലരും ഒരു കാലത്ത് മറ്റേതിൻ്റെ ഭാഗമായിരുന്നു, അതിൻ്റെ ഉള്ളിലായിരുന്നു എങ്കിൽ വ്യതിചലിച്ച് അവരവരുടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊള്ളൂ. അങ്ങനെ പോകുമ്പോഴും പഴയതിനെ വിമർശിക്കാതിരിക്കൂ, അല്ലെങ്കിൽ ആ വിമർശിക്കുന്നതിന് എന്തെങ്കിലും ഒരു നീതിപൂർവമായ സംഗതി സ്വീകരിക്കൂ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുസ്ലിം ചരിത്രത്തിൽ തന്നെ അറിയാം, ഒരേ സുന്നിധാരയിലുള്ളതായിരുന്നു ഇ കെയും എ പി ഉസ്താദും. യഥാർത്ഥത്തിൽ അവർ തമ്മിൽ പിണങ്ങിയതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള താത്വിക പരിവേഷങ്ങൾ പലതും നൽകുമെങ്കിലും അതിനുള്ളിലെ താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമാണ്. വലിയ നവോത്ഥാന പ്രസ്ഥാനമെന്ന് പറഞ്ഞു വന്ന പ്രതിരോധം തീർത്ത മുജാഹിദ് പ്രസ്ഥാനങ്ങളിലെ ഭിന്നിപ്പെന്താ? കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ഞാൻ ചർച്ച ചെയ്തപ്പോൾ അതിനെ താത്വികമായ വാദങ്ങൾ കൊണ്ട് ജിന്നും ഷെയ്ത്താനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നെങ്കിലും അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പേർ അധികാരം പിടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ മറ്റു കുറച്ച് പേർ അതിനെ കീഴ്പ്പെടുത്താൻ വരുന്നു. അങ്ങനെ അധികാര ചേരികൾ പലതാവുന്നു, അത് പലതായി ഭിന്നിക്കുന്നു. വീണ്ടും ഒന്നിക്കുമ്പോൾ ആ ഭിന്നിച്ചു പോയതിൽ നിന്ന് ഒരു പിളർപ്പ് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ചിന്ന ഭിന്നമായി നമ്മളില്ല കഴിക്കുന്ന മിക്സ്ചർ പോലെ ഇതെല്ലാം ആയിത്തീരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വാഫി പ്രസ്ഥാനങ്ങൾ അതിൻ്റെ സിലബസ്, അതിൻ്റെ ഘടന, അതിൻ്റെ നടത്തിപ്പ്, അത് സത്യം പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ സംഘാടകർ നടത്തിക്കൊണ്ടുപോയിരുന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനവരുടെ വേദികളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ ഒന്നും പോയിട്ടില്ല. പക്ഷേ അവരുടെ സിലബസിൻ്റെ ഒരു പ്രത്യേകത, ആത്മീയതയുടെ പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടിലും അതിൻ്റെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുമ്പോഴും
അതിൻ്റെ ഭൗതികമായ മാനങ്ങളെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്കൊപ്പം സമന്വയിപ്പിച്ച് അതിലൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ കഠിനമായ പരിശ്രമം അതിൻ്റെ സംഘാടകർ നടത്തുകയും അതിലവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വാഫി വാഫിയ കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട സംഗതികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിരുന്നു, ഞാൻ മനസ്സിലാക്കിയിരുന്നു, പലരോടും ചോദിച്ചറിഞ്ഞിരുന്നു, അവരിൽപ്പെട്ടവരല്ലാത്തവരോട് പോലും ഞാൻ സംസാരിച്ചിരുന്നു. അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ കേട്ടപ്പോൾ വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു മൂവ്മെൻ്റായിട്ടാണ് അതിനെ എനിക്ക് തോന്നിയത്. അതിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ആർജിക്കുന്ന ബഹുഭാഷാ പാണ്ഡിത്യം, കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ശൈലി, അതിൽ തന്നെ അടിസ്ഥാനപരമായി അതിൻ്റെ മതപരമായ ഗ്രൗണ്ടിലൂടെ പോകുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തോട് സംവദിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൻ്റെ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആശയവിനിമയം നടത്താൻ പ്രാപ്തിയുള്ള അടിസ്ഥാന വിശ്വാസമുള്ള ക്വാളിഫൈഡായിട്ടുള്ള ആളുകളെയാണ് അവർ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വാഫി വാഫിയ സമ്മേളനം നടക്കുകയാണ്. അത് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങളിൽ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അന്തർദേശീയ രംഗത്തുള്ള വളരെ പ്രശസ്തരായ ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ മുനവ്വർ അലി ശിഹാബ് തങ്ങളും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുകൂടാതെ ഫാത്തിമ തഹലിയയും അടക്കമൊക്കെയുള്ള ആളുകൾ അതിൻ്റെ പ്രചരണവും അതിൻ്റെ കാര്യങ്ങളുമായി മുന്നിലുള്ളപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത്. അതിൽ വന്നത് സമസ്തയ്ക്ക് വിയോജിപ്പ്, അതുകൊണ്ട് സമസ്ത ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. എന്താ അതിനൊക്കെ പറയുക? അല്പം മുമ്പ് കാണുന്നു എസ് വൈ എസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹിഷ്കരിക്കുന്നത്? ദീനീ വിരുദ്ധമായതുകൊണ്ടാണോ ബഹിഷ്കരിക്കുന്നത്? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാണോ? ഇതിലെല്ലാം ഉള്ളത് വലിപ്പച്ചെറുപ്പത്തിൻ്റെയും ഇല്ല ചക്കക്കുരുവും ചക്കയും തമ്മിലുള്ള മത്സരം പോലെയും അല്ലെങ്കിൽ ചക്കക്കുരുവും അതിൻ്റെ പൂഞ്ഞും ചുളയും തമ്മിലുള്ള മത്സരം പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവിടെ അതിൻ്റെ മുകളിൽ ആരാണ്, അതിൻ്റെ താഴെ ആരാണ് എന്നൊക്കെയുള്ള തർക്കങ്ങളാണ്. പലപ്പോഴും രസികനായ ഒരു മതവിശ്വാസിയായ സുഹൃത്തെന്നോട് പറയുമായിരുന്നു, ഈ അസൂയയും കുശുമ്പും പാരപണിയും ഒക്കെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പുരോഹിതന്മാർക്കിടയിലാണ്. അത് ക്രൈസ്തവ പുരോഹിതന്മാർക്കിടയിലുമുണ്ട്, മുസ്ലിം പുരോഹിതന്മാർക്കിടയിലുമൊക്കെയുണ്ട്. ഒരാളിനെ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞ് വലിച്ച് കീറി കിടത്തി കൊതിയും നുണയും പറഞ്ഞ് അങ്ങ് വല്ലാതാക്കി ചിന്ന ഭിന്നമാക്കിക്കളയും, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെ. സത്യം പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം സംഗതികളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തുക, ഒപ്പം നിൽക്കുക, അഭിപ്രായം പറയുക, ശക്തിപ്പെടുന്നവർ ശക്തിപ്പെടട്ടെ. നമ്മൾ സാധാരണ പറയുന്നത് പോലെ എന്തിനാണ് പരസ്പരം പെരുന്തച്ഛൻ കോംപ്ലക്സ്? ആരെങ്കിലുമൊക്കെ അവരവരുടെ മാർഗത്തിലൂടെ അവർക്ക് കഴിയുന്ന സേവനങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങളിലേക്ക് ഉയർന്നു വരട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംഗതിയെ ഒരു വിഷയമാക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇന്ന് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രായപരിധി നിശ്ചയിച്ചു കഴിഞ്ഞു. 10, 70, 65 വയസ്സാവുമ്പോൾ ഇനി അവരുടെ സേവനം മതി. ബാക്കിയുള്ള കാലഘട്ടം പുതിയ തലമുറയ്ക്ക് ബാറ്റൺ കൈമാറി അവർ അവരവരുടെ മേഖലകളിൽ ഒതുങ്ങി നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കുമൊക്കെ വിശ്രമം അനുവദിക്കുന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായി. കഴിഞ്ഞ ദിവസം CPIയിലും ഉണ്ടായി അതേ നിലപാടുകൾ. പാലൊളി മുഹമ്മദ് കുട്ടിയെപ്പോലെ ജീവിതത്തിൽ കറപുരളാത്ത രാഷ്ട്രീയ നേതാക്കളിൽ പലരും സന്തോഷത്തോടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ആത്മീയ മേഖലയിലും ഇത്തരമൊരു റിട്ടയർമെൻറ്റ് ആവശ്യമാണ്. അതിന് സ്വയം ഇതിലെ വളരെ പരിണിതപ്രജ്ഞരായ നല്ല വിവരവും അനുഭവവുമുള്ള പണ്ഡിതന്മാർ തയ്യാറാകണം. നിങ്ങളൊക്കെ ഒന്ന് മാറി ഇരുന്ന് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കാഴ്ചപ്പാടുകളെയും അവരുടെ ചിന്തകളെയും ഒക്കെ എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പരീക്ഷണം നടത്താൻ തയ്യാറാകണം. അങ്ങനെ ആയാൽ തന്നെ ഈ സമുദായ സംഘടനകൾക്കിടയിലുള്ള ഒരുപാട് തർക്കങ്ങൾ അങ്ങില്ലാതായിത്തീരും. ജരാനര ബാധിച്ച പലതരത്തിലുള്ള ചിന്തകൾ പൂർവ്വകാല പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടിയത് പവിത്രമാണെന്നും തന്നെ അങ്ങ് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ, എന്നാൽ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, ഇവരൊക്കെ മരിച്ച് കബറിൽ പോകുമ്പോഴേ കസേര വിടുകയുള്ളൂ എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇതിന് വലിയ മാറ്റമൊന്നും വരില്ല. ഇവിടെയൊക്കെ പുതിയ തലമുറയിലെ എല്ലാ സംഘടനയിലും പെട്ടവർ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് വരണം. അവഞ്ഞ ചിന്തകളും അളിഞ്ഞ കസേരപ്രേമവുമായി നടക്കുന്നവർ ദയവായി ഇതിനെ നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ അഭിമാനപൂർവ്വം അരങ്ങൊഴിഞ്ഞ് അവസരം നൽകി സന്തോഷത്തോടെ തൃപ്തിയോടെ അത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു മനസ്സുണ്ടാകണം. അവിടെ തീരും
ഒട്ടുമിക്ക പ്രശ്നങ്ങളും തൽക്കാലം അത്രമാത്രം.